നമ്മുടെ പി വി അൻവർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സബ്മിഷൻ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവണതകൾ, ഇതിനെതിരെയുള്ള ഒരു സബ്മിഷനായിരുന്നു. ഇതിന് മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് നമുക്ക് നൽകിയ ഒരു വാക്കുണ്ടായിരുന്നു നിയമസഭയിൽ വെച്ച്. വളരെ കാലിക പ്രാധാന്യമുള്ളതും ഗൗരവമായതുമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത്. യൂട്യൂബിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമായതോ രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദബന്ധം, ക്രമസമാധാനം, കോടതി അലക്ഷ്യം, മതസ്പർദ്ധ, അപകീർത്തിപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 പ്രകാരം അവ നിരോധിച്ചിട്ടുണ്ട്. ഇപ്രകാരം പ്രചരിപ്പിക്കപ്പെടുന്ന വിവരങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിനായി ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊസീജിയർ ആൻഡ് സേഫ് ഗാർഡ്സ് ഫോർ ബ്ലോക്കിംഗ് ഫോർ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ബൈ പബ്ലിക് റൂൾസ് 2009 പ്രകാരം കേന്ദ്ര സർക്കാർ ഡെസിഗ്നേറ്റഡ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് അവ ബ്ലോക്ക് ചെയ്യുന്നതിനായി ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് ശുപാർശ നൽകുന്നതിന് സംസ്ഥാന ഐടി വകുപ്പ് സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. കൂടാതെ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും നോഡൽ ഓഫീസർക്ക് ഇത്തരത്തിൽ ശുപാർശ നൽകാവുന്നതാണ്. ഇതിനു പുറമെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിന്റെ കാര്യം പ്രത്യേകം പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാജ വാർത്ത പ്രചരണം, മതവിദ്വേഷം അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണങ്ങൾ, ഇതിനൊക്കെ ഒരു അറുതി വരുമല്ലോ എന്ന ആശ്വാസമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞ് ഇന്നിപ്പോൾ 3 മാസത്തോളമായി. നമുക്കറിയാം ഒരു മാറ്റവും ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തമായി ഓരോ ദിവസവും ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതവിമർശനം എന്നതിൻ്റെ പേരിൽ മതവിദ്വേഷങ്ങളും അല്ലെങ്കിൽ മത അവഹേളനങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഒരു ഗൾഫ് നാടുകളിൽ പോലും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല, അവന് ധൈര്യപ്പെടില്ല. മറ്റുള്ള മതത്തെ അവഹേളിക്കാൻ ഒരാൾക്ക് പോലും ഈ പറയുന്ന ഗൾഫ് നാടുകളിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്കും സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്ത മനഃപൂർവ്വം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അവൻ തയ്യാറാകില്ല. കാരണം അവ ആ നാട്ടിലെ സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ നിയമങ്ങൾ എന്ന് പറയുന്നത് അതിശക്തമാണ്. ആ നിയമത്തിലുള്ള ഭയം മൂലം ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ അവിടെ സാധിക്കില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ആർക്കും എങ്ങനെ വേണമെങ്കിലും എന്തും പറയാനുള്ള ഈ സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അപര്യാപ്തത മൂലമാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ ഉള്ളത് കൃത്യമായി പാലിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഇപ്പോഴും ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറയുന്നതിന് ഒരു വൈകാരിക തലമുണ്ട്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ്റെ മതം ഏതാകട്ടെ, ആ മതത്തോട് അല്ലെങ്കിൽ ആ മതം മുന്നോട്ട് പോകുന്ന ആചാര അനുഷ്ഠാനങ്ങളോട്, അത് മുന്നോട്ട് പോകുന്ന ദൈവിക കാഴ്ചപ്പാടിനോട് ഒരു വൈകാരിക തലമുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ വിമർശനം എന്നതിൻ്റെ പേരിൽ നടക്കുന്നത് മതനിന്ദയാണ്, മതവിദ്വേഷ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിക്കൊണ്ടും അതിന് തടയിടുക തന്നെ വേണം. ഒരു വ്യക്തിക്ക് അവൻ്റെ മതം മികച്ചതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ് അവന് ഭഗവാച്ച് നൽകേണ്ടത്. അല്ലാതെ മറ്റുള്ളവൻ്റെ വികാരങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളെയും കടന്നാക്രമിക്കുന്ന നിയമങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നിയമം മൂലം നിർത്തലാക്കേണ്ടത് തന്നെയാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ വിശ്വാസം എന്താണോ, അവൻ്റെ ആദർശം എന്താണോ, അത് മികച്ചതാണ് എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവന് പ്രചരിപ്പിക്കട്ടെ, അത് ആളുകൾക്ക് മുന്നിൽ തുറന്നു പറയട്ടെ. എന്നിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അവസരമുണ്ടാകട്ടെ, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാനും ഇഷ്ടമുള്ളവർക്ക് നിരാകരിക്കാനോ ഒക്കെയുള്ള അവസരമുണ്ടാകട്ടെ. നമ്മുടെ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മതവിമർശനങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതവിദ്വേഷത്തിൻ്റെ പേരിലാണ്. തീർച്ചയായിക്കൊണ്ടും അതിന് ഒരു അറുതി വരിക തന്നെ വേണം. നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തകളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നിയമം തന്നെ കൊണ്ടുവരിക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഈ മതവിമർശനം എന്നതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതനിന്ദ അത് പൂർണ്ണമായി കൊണ്ടും. ഒരു വ്യക്തിയും മറ്റുള്ള മതത്തെ കയറി ആക്രമിക്കേണ്ട കാര്യമില്ല. അവൻ്റെ മതം മികച്ചതാണ് എന്ന് അവനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതവൻ പറയട്ടെ, ആ ആദർശം അവൻ തുറന്നു പറയട്ടെ. എന്തിനു മറ്റുള്ള മതങ്ങളുടെ കയറിയിൽ, അത് ഏത് മതമായാലും, എന്തിനാണ് ആ മതത്തിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറയാൻ ഒരാൾക്കും അവകാശം വച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദയവചെയ്ത് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ശക്തമായ നിയമം ഇത് ഈ മേഖലയിൽ കൊണ്ടുവരികയും ആ നിയമം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്ത് ഇവിടെ ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ധൈര്യം വരാത്ത രീതിയിലുള്ള ശക്തമായ നിയമം ഉണ്ടാകുക തന്നെ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.